ലേവ്യർ ഒന്നാം അധ്യായം ദഹനബലി. കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം. ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ, കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ. അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈകൾ വയ്ക്കണം, അത് അവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും. അവൻ കർത്താവിന്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷണങ്ങളായി മുറിക്കണം. പുരോഹിതരായ അഹ്റോന്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിനു മുകളിൽ വിറകടുക്കണം. അവർ മൃഗത്തിന്റെ കഷണങ്ങളും തലയും മേദസ്സും ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിനുമീതെ അടുക്കിവെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ എല്ലാം ദഹനബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം. ദഹനബലിക്കായുള്ള കാഴ്ചമൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമറ്റ മുട്ടാടായിരിക്കണം. ബലിപീഠത്തിന് വടക്കുവശത്ത് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അതിനെ കൊല്ലണം. അതിന്റെ രക്തം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിനെ തലയും മേദസ്സും ഉൾപ്പെടെ കഷണങ്ങളായി മുറിക്കണം. പുരോഹിതന്മാർ അവ ബലിപീഠത്തിൽ തീയ്ക്ക് മുകളിലുള്ള വിറകിന്മേൽ അടുക്കിവെക്കണം. എന്നാൽ അതിന്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്, അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ദഹനബലിയായി പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചെങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്ത് പിരിച്ച് മുറിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. രക്തം ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ ഒഴുക്കിക്കളയണം. അതിന്റെ ആമാശയവും തൂവലുകളും ബലിപീഠത്തിന് കിഴക്കുവശത്ത് ചാരം ശേഖരിക്കുന്ന സ്ഥലത്തിടണം. അതിനെ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം. എന്നാൽ രണ്ടായി വേർപ്പെടുത്തരുത്. പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിനുമീതെ വച്ച് ദഹിപ്പിക്കണം. അതൊരു ദഹനബലിയാണ്, അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും. ലേവ്യർ രണ്ടാം അധ്യായം ധാന്യബലി. ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കമിടുകയും ചെയ്യണം. അത് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു കൈമാവും എണ്ണയും കുന്തുരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിച്ച ഭാഗം അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം. നിന്റെ ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു വരച്ചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. കഷണങ്ങളായി മുറിച്ച് അതിൽ എണ്ണയൊഴിക്കണം. അത് ഒരു ധാന്യബലിയാണ്. ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കണം. ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിന് കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം. അവനത് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമെടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ധാന്യബലി വസ്തുവിൽ ശേഷിക്കുന്നത് അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത്. കർത്താവിന് നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പ് ചേർത്തതായിരിക്കരുത്. ദഹനബലിയായി പുളിമാവോ തേനോ അർപ്പിക്കരുത്. എന്നാൽ അവ ആദ്യ ഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം. അവ ഒരിക്കലും
കർത്താവിന് സുരഭില ബലിയായി ദഹിപ്പിക്കരുത്. ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കി പൊടിച്ച് സമർപ്പിക്കണം. അതിൽ എണ്ണയൊഴിക്കുകയും കുന്തുരുക്കുമിടുകയും വേണം. അത് ഒരു ധാന്യബലിയാണ്. പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശമെടുത്ത് കുന്തുരുക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം. അത് കർത്താവിനുള്ള ദഹനബലിയാണ്. ലേവ്യർ 3:3. സമാധാനബലി. സമാധാനബലിക്കായി കാളിക്കൂട്ടത്തിൽ നിന്നാണ് കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ കാളയോ പശുവോ ആയിരിക്കണം. ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വച്ച് അതിനെ കൊല്ലുകയും വേണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയോടൊപ്പം അരക്കെട്ടിലുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. അഹ്റോന്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. ആട്ടിൻകൂട്ടത്തിൽ നിന്നാണ് സമാധാന ബലിക്കായി കർത്താവിന് കാഴ്ച കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ മുട്ടാടോ പെണ്ണാടോ ആയിരിക്കണം. ആട്ടിൻകുട്ടിയെയാണ് ബലിവസ്തുവായി സമർപ്പിക്കുന്നതെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വച്ച് അതിനെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. സമാധാന ബലിമൃഗത്തിന്റെ മേധസ്സും ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും നട്ടല്ലോട് ചേർത്ത് മുറിച്ചെടുത്ത കൊഴുത്ത വാലും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിന് ഭോജനബലിയായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം. ബലിമൃഗം കോലാടാണെങ്കിൽ അതിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ വച്ച് അതിനെ കൊല്ലണം. അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന്റെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും കർത്താവിന് ദഹനബലിക്കായി എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതനവ ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. അത് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി അഗ്നിയിൽ സമർപ്പിക്കുന്ന ഭോജനബലിയാണ്. മേധസ് മുഴുവൻ കർത്താവിനുള്ളതത്രേ. രക്തവും മേധസ്സും ഭക്ഷിച്ചുകൂടാ എന്നത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമായിരിക്കും. ലേവ്യർ 4:4. പാപപരിഹാര ബലി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ചെയ്യരുതെന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വയ്ക്കുന്നത് അഭിഷക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിന് പാപപരിഹാര ബലിയായി സമർപ്പിക്കണം. അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം അതിനെ കൊല്ലണം. അഭിഷക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിന്റെ സന്നിധിയിൽ ശ്രീകോവിലിന്റെ തിരശീലയുടെ മുൻപിൽ 7 തളിക്കണം. പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹനബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ് മുഴുവനും എടുക്കണം. അതിന്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്ന പോലെ പുരോഹിതൻ അവയെടുത്ത് ദഹനബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. എന്നാൽ
കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയെ മുഴുവനും പാളയത്തിന് വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ചാരമിടുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ചറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുൻപിൽ വച്ച് കൊല്ലണം. അഭിഷക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹനബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവനുമെടുത്ത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഒരു ഭരണാധികാരി തന്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ. അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടിൻമുട്ടനെ കർത്താവിന് ബലിയർപ്പിക്കണം. അവനതിന്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. ഇത് ഒരു പാപപരിഹാര ബലിയാണ്. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മേധസ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് കുറ്റക്കാരനായെന്നിരിക്കട്ടെ. അവൻ തന്റെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം. അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം. പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം. സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ് മാറ്റിയെടുക്കുന്നതുപോലെ അതിന്റെ മേധസ് മുഴുവനെടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ തെറ്റ് ക്ഷമിക്കപ്പെടും. പാപപരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം. അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം. പുരോഹിതൻ അതിന്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിക്കണം. സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്നെന്ന പോലെ അതിന്റെ മേധസ് മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ലേവ്യർ 5 അധ്യായം. സാക്ഷ്യം നൽകാൻ ശപഥപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായക മൂലം പാപം ചെയ്യുന്നവൻ അതിന്റെ കുറ്റമേൽക്കണം. ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ, അശുദ്ധമായ വന്യമൃഗം, കന്നുകാലി, ഇഴജന്തു ഇവയിലേതിൻ്റെയെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവനത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും. ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും
അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും. നന്മയാകട്ടെ തിന്മയാകട്ടെ, താനത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ടു പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും. ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തന്റെ പാപം ഏറ്റുപറയണം. അവനൊരു പെൺചെമ്മരിയാടിനെയോ പെൺകോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. പുരോഹിതൻ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം. ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരണം. ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കും. അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം. അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം, തല വേർപെടുത്തരുത്. ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കിക്കളയണം. ഇത് പാപപരിഹാര ബലിയാണ്. രണ്ടാമത്തേതിനെ വിധിപ്രകാരം ദഹനബലിയായി സമർപ്പിക്കണം. പുരോഹിതൻ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ഏഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം. പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തിരുക്കമിടുകയോ അരുത്. അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവെടുത്ത് കർത്താവിനുള്ള ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ്. പ്രായശ്ചിത്ത ബലി. കർത്താവ് മോശയോടരുളി ചെയ്തു, കർത്താവിന് നൽകേണ്ട കാണിക്കകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റു ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ഷെക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാരത്തുകയും അതിന്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവനുവേണ്ടി പാപപരിഹാരം ചെയ്യട്ടെ. അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും. കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും. പ്രായശ്ചിത്ത ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും. ഇത് പ്രായശ്ചിത്ത ബലിയാണ്. അവൻ കർത്താവിന്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ. ലേവ്യർ 6:1. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈടുവച്ചതോ ആയ വസ്തു തിരിച്ചുകൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക, പീഡിപ്പിക്കുക, കാണാതെ പോയത് കണ്ടുകിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുള്ള പാപങ്ങളിൽ ഏതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത കുറ്റക്കാരനായാൽ അവൻ കവർച്ച കൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശ്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന് തിരിച്ചുകൊടുക്കണം. കൂടാതെ പ്രായശ്ചിത്ത ബലിക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ കർത്താവിന്റെ മുൻപിൽ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത ഏത് കുറ്റത്തിലും നിന്ന് അവന് മോചനം ലഭിക്കും. നിരന്തര ദഹനബലി. കർത്താവ് മോശയോടരുളി ചെയ്തു, അഹ്റോനോടും അവന്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക. ദഹനബലിക്കുള്ള നിയമം ഇതാണ്:
ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നികുണ്ഡത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം. ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം. കാഴ്ചവസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിന്റെ ഒരു വശത്തിടണം. അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ചാരം പാളയത്തിന് വെളിയിൽ ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറകടുക്കുകയും അതിന്മേൽ ദഹനബലി വസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേദസ് ദഹിപ്പിക്കുകയും വേണം. ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ധാന്യബലി. ധാന്യബലിയുടെ നിയമം ഇതാണ്. അത് അഹറോന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുൻപിൽ അർപ്പിക്കണം. പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈമാവും അതിനുള്ള എണ്ണയും കുന്തുരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാരും ഭക്ഷിക്കണം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ. സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം. അത് പുളിപ്പ് ചേർത്ത് ചുടരുത്. എന്റെ ദഹനബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാനത് കൊടുത്തിരിക്കുന്നു. പാപപരിഹാര ബലി പോലെയും പ്രായശ്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ്. അഹറോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിന്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം. തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണിത്. അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും, കർത്താവ് മോശയോട് അരുളി ചെയ്തു. അഹറോനും അവന്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ്: ഒരു ഏഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് വറച്ചട്ടിയിൽ ചുട്ടെടുക്കണം. അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. അഹറോന്റെ പുത്രന്മാരിൽ അവന്റെ പിന്തുടർച്ച അവകാശിയായി അഭിഷക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം. അത് മുഴുവനും ദഹിപ്പിക്കണം. പുരോഹിതന്റെ ഓരോ ധാന്യബലിയും പൂർണമായി ദഹിപ്പിക്കണം, അത് ഭക്ഷിക്കാൻ പാടില്ല. പാപപരിഹാര ബലി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും പറയുക, പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ്: പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം. അത് അതിവിശുദ്ധമാണ്. പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം. സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ. അതിന്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും. അതിന്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം. ഓട്ടുപാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ചു കഴുകണം. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. അത് അതിവിശുദ്ധമാണ്. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിന്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത്, അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം. ലേവ്യർ 7-ാം അധ്യായം. പ്രായശ്ചിത്ത ബലി. അതിവിശുദ്ധമായ പ്രായശ്ചിത്ത ബലിക്കുള്ള നിയമം ഇതാണ്: ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം. അതിന്റെ രക്തം ബലിപീഠത്തിന് ചുറ്റും തളിക്കണം. അതിന്റെ മേദസ് മുഴുവനും ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്നുള്ള വൃക്കകളിലുള്ളതും ഇരുവൃക്കകളും കൊഴുത്ത വാലും കരളിന്മേലുള്ള നെയ്വലയും എടുക്കണം. പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് പ്രായശ്ചിത്ത ബലിയാണ്. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ. അത് അതിവിശുദ്ധമാണ്. പ്രായശ്ചിത്ത ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ്. അവയുടെ നിയമവും ഒന്നു തന്നെ.
ബലിവസ്തു പരിഹാരകർമ്മം ചെയ്യുന്ന പുരോഹിതനുള്ളതാണ്. ആർക്കെങ്കിലും വേണ്ടി ദഹനബലിയായി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ തുകൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ്. അടുപ്പിലോ ഉരുളിയിലോ വറചട്ടിയിലോ പാകപ്പെടുത്തിയ ധാന്യബലി വസ്തുക്കളെല്ലാം ബലിയർപ്പിക്കുന്ന പുരോഹിതനുള്ളതാണ്. എണ്ണ ചേർത്തതും ചേർക്കാത്തതുമായ എല്ലാ ധാന്യബലി വസ്തുക്കളും അഹരോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ്. സമാധാനബലി. കർത്താവിന് സമർപ്പിക്കുന്ന സമാധാനബലിയുടെ നിയമം ഇതാണ്. കൃതജ്ഞതാ പ്രകാശനത്തിന് വേണ്ടിയാണ് ഒരുവൻ അതർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയും നേരിയ മാവിൽ എണ്ണ ചേർത്ത് കുഴച്ച് ചുട്ട അപ്പവുമാണ് കൃതജ്ഞതാ ബലിയോട് ചേർത്ത് സമർപ്പിക്കേണ്ടത്. കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിയോടുകൂടി പുളിപ്പുള്ള അപ്പവും കാഴ്ചയർപ്പിക്കണം. ഓരോ ബലിയർപ്പണത്തിലും കർത്താവിന് കാഴ്ചയായി ഓരോ അപ്പം നൽകണം. അത് സമാധാന ബലിമൃഗത്തിന്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതാണ്. കൃതജ്ഞതാ പ്രകാശനത്തിനുള്ള സമാധാന ബലിമൃഗത്തിന്റെ മാംസം ബലിയർപ്പിക്കുന്ന ദിവസം തന്നെ ഭക്ഷിക്കണം. അതിലൊട്ടും പ്രഭാതം വരെ ബാക്കി വയ്ക്കരുത്. എന്നാൽ ബലി നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ ആയിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ അർപ്പിക്കുന്ന ദിവസം തന്നെ അത് ഭക്ഷിക്കണം. അവശേഷിക്കുന്നത് പിറ്റേ ദിവസം ഭക്ഷിക്കാം. ബലിമൃഗത്തിന്റെ മാംസം മൂന്നാം ദിവസവും അവശേഷിക്കുന്നുവെങ്കിൽ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. സമാധാന ബലിയുടെ മാംസം മൂന്നാം ദിവസം ഭക്ഷിക്കുകയാണെങ്കിൽ ബലി സ്വീകരിക്കപ്പെടുകയില്ല, സമർപ്പകന് അതിന്റെ ഫലം ലഭിക്കുകയുമില്ല, അത് അശുദ്ധമായിരിക്കും. ഭക്ഷിക്കുന്നവൻ കുറ്റമേൽക്കേണ്ടി വരും. അശുദ്ധ വസ്തുക്കളുടെ സ്പർശനമേറ്റ മാംസം ഭക്ഷിക്കരുത്. അത് തീയിൽ ദഹിപ്പിച്ച് കളയണം. ശുദ്ധിയുള്ള എല്ലാവർക്കും മാംസം ഭക്ഷിക്കാം. എന്നാൽ അശുദ്ധനായിരിക്കെ ആരെങ്കിലും കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിച്ചാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അശുദ്ധമായ എന്തെങ്കിലും ഒന്നിനെ, മാനുഷിക മാലിന്യത്തെയോ അശുദ്ധമായ മൃഗത്തെയോ നിന്ദ്യമായ എന്തെങ്കിലും അശുദ്ധ വസ്തുവിനെയോ സ്പർശിച്ചതിനു ശേഷം കർത്താവിന് അർപ്പിക്കപ്പെട്ട സമാധാന ബലിയുടെ മാംസം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ കാളയുടെയോ ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേദസ് ഭക്ഷിക്കരുത്. ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ മൃഗത്തിന്റെ മേദസ് ഒരു കാരണവശാലും ഭക്ഷിക്കരുത്. അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കർത്താവിന് ദഹനബലിയായി അർപ്പിച്ച മൃഗത്തിന്റെ മേദസ് ആരെങ്കിലും ഭക്ഷിച്ചാൽ അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. നിങ്ങൾ എവിടെ പാർത്താലും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തം ഭക്ഷിക്കരുത്. രക്തം ഭക്ഷിക്കുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സമാധാന ബലി അർപ്പിക്കുന്നവൻ തന്റെ ബലിവസ്തുവിൽ ഒരു ഭാഗം അവിടത്തേക്ക് പ്രത്യേക കാഴ്ചയായി കൊണ്ടുവരണം. കർത്താവിനുള്ള ദഹനബലി വസ്തുക്കൾ സ്വന്തം കൈകളിൽ തന്നെ അവൻ കൊണ്ടുവരട്ടെ. ബലിമൃഗത്തിന്റെ നെഞ്ചോടൊപ്പം മേദസ്സും കൊണ്ടുവരണം. നെഞ്ച് അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം. മേദസ് പുരോഹിതൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ്. സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ വലത്തെ കുറക് പ്രത്യേക കാഴ്ചയായി പുരോഹിതന് നൽകണം. വലത്തെ കുറക് സമാധാന ബലിയുടെ രക്തവും മേദസ്സും അർപ്പിക്കുന്ന അഹരോന്റെ പുത്രനുള്ളതാണ്. നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കുറകും ഇസ്രായേൽ ജനത്തിൽ നിന്നുള്ള ശാശ്വതാവകാശമായി സമാധാന ബലിയിൽ നിന്ന് അഹരോനും പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു. അഹരോനും പുത്രന്മാരും കർത്താവിന്റെ പുരോഹിതരായി ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ ദിവസം അവിടുത്തെ ദഹനബലികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരിയാണിത്. ഇത് അവർക്ക് നൽകണമെന്ന് അവരുടെ അഭിഷേക ദിവസം കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് തലമുറ തോറും അവരുടെ ശാശ്വത അവകാശമാണ്. ദഹനബലി, ധാന്യബലി, പാപപരിഹാരബലി, പ്രായശ്ചിത്തബലി, സമാധാനബലി, അഭിഷേകം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത്. സീനായി മരുഭൂമിയിൽ വച്ച് തനിക്ക് ബലികൾ അർപ്പിക്കണമെന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച നാളിലാണ് സീനായി മലയിൽ വച്ച് കർത്താവ് മോശയോട് ഇങ്ങനെ ആജ്ഞാപിച്ചത്. ലേവ്യർ
8 പുരോഹിതാഭിഷേകം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേകതൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 ഒരു കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനുമീതെ എഫോദ് അണിയിച്ചു. എഫോദിന്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവന്റെ അരയിൽ ചുറ്റി. പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു. അതിൽ ഉറിയുമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിന്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊൻതകിടു ചാർത്തി. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 തളിച്ചു. ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ശാളനപാത്രവും അതിന്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അഹ്റോന്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു. ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിലൊഴിച്ചു. അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാരകർമ്മത്തിന് സജ്ജമാക്കി. ആന്തരിക അവയവങ്ങളിന്മേലുണ്ടായിരുന്ന മേധസ് മുഴുവനും കരളിന്മേലുണ്ടായിരുന്ന നെയ്വലയും 2 അവയുടെ മേധസ്സും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. എന്നാൽ കാളയെ, അതിന്റെ തോൽ, മാംസം, ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത്. ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു. അതിനെ കഷണങ്ങളായി മുറിച്ച് തലയും കഷണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി. അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അവൻ മറ്റേ മുട്ടാടിനെ, പുരോഹിതാഭിഷേകത്തിന്റെ മുട്ടാടിനെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് കുറെ രക്തമെടുത്ത് അഹ്റോന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടി. പിന്നീട് അഹ്റോന്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടി. ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു. കൊഴുത്തവാലും ആന്തരിക അവയവങ്ങളിന്മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും 2 അവയുടെ മേധസ്സും വലത്തെ കുറകുമെടുത്തു. കർത്താവിന്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പമിരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയുമെടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറകിന്മേലും വച്ചു. ഇവയെല്ലാം അവൻ അഹ്റോന്റെയും പുത്രന്മാരുടെയും കൈകളിൽ വച്ച് കർത്താവിന്റെ മുമ്പിൽ നീരാജനം ചെയ്തു. അനന്തരം മോശ അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹനബലി വസ്തുക്കളോടൊപ്പം വച്ച് ദഹിപ്പിച്ചു. അഭിഷേകബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത്. മോശ അതിന്റെ നെഞ്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേകബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോന്റെയും അവന്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു. അങ്ങനെ മോശ
അഹ്റോനെയും അവന്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു. മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വച്ച് മാംസം വേവിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം. ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം. അഭിഷേകത്തിന്റെ ദിവസങ്ങൾ തീരുന്നതുവരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. എന്തെന്നാൽ അഭിഷേകത്തിന് 7 ദിവസം വേണം. ഇന്ന് ചെയ്തത് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആകയാൽ കർത്താവിന്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് 7 ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കഴിയുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. മോശ വഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി. ലേവ്യർ 9 പുരോഹിത ശുശ്രൂഷ. 8 ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. അവൻ അഹ്റോനോട് പറഞ്ഞു, പാപപരിഹാരബലിക്കായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കണം. ഇസ്രായേൽ ജനത്തോട് പറയുക, പാപപരിഹാരബലിക്കായി ഒരു കോലാട്ടിൻമുട്ടനെയും ദഹനബലിക്കായി ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരിയാടിനെയും സമാധാനബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുൻപിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുവിൻ. എണ്ണ ചേർത്ത ഒരു ധാന്യബലിയും അർപ്പിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്നു. സമൂഹം മുഴുവൻ അടുത്തുവന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിലകൊണ്ടു. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തെങ്കിലേക്ക് വന്ന് നിന്റെ പാപപരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക. അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക. ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്കുവേണ്ടി പാപപരിഹാരം ചെയ്യുക. ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. അഹ്റോൻ ബലിപീഠത്തെ സമീപിച്ച് തന്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നു. അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി. ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ബലിമൃഗത്തിന്റെ മേധസ്സും വൃക്കകളും കരളിന് മുകളിലുള്ള നെയ്വലയും ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു. മാംസവും തോലും പാളയത്തിനു വെളിയിൽ വച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു. അഹ്റോൻ ദഹനബലിക്കുള്ള മൃഗത്തെയും കൊന്നു. അവന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. ദഹനബലിമൃഗത്തിന്റെ കഷണങ്ങളും തലയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവനത് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു. അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിച്ചു. അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു. പാപപരിഹാര ബലിയായി അവർക്കു വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്ന് കൊന്നു. അതിനെ ആദ്യത്തേതിനെ പോലെ അർപ്പിച്ചു. അനന്തരം ദഹനബലി വസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചു. പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമേ ധാന്യബലിയും സമർപ്പിച്ചു. അതിൽ നിന്ന് ഒരു കൈനിറയെ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അഹ്റോൻ ജനങ്ങൾക്കു വേണ്ടി സമാധാനബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു. പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. അവർ കാളയുടെയും മുട്ടാടിന്റെയും കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കരളിന്മേലുള്ള നെയ്വലയും എടുത്തു. അവർ മേധസ്സ് മൃഗങ്ങളുടെ നെഞ്ചിനുമീതേ വച്ചു. അവൻ മേധസ്സ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. മോശ കൽപ്പിച്ചിരുന്നതുപോലെ നെഞ്ചും വലത്തെ കുറകും അഹ്റോൻ കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. അതിനുശേഷം അഹ്റോൻ ജനത്തിന്റെ നേരെ കൈകളുയർത്തി അവരെ അനുഗ്രഹിച്ചു. പാപപരിഹാരബലിയും ദഹനബലിയും സമാധാനബലിയും അർപ്പിച്ചതിനു ശേഷം അവൻ ഇറങ്ങിവന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്
അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന ദഹനബലിയും മേധസ്സും ദഹിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ച് സാഷ്ടാംഗം വീണു. ലേവ്യർ 10 നാദാബും അബിഹൂവും. അഹറോന്റെ പുത്രന്മാരായ നാദാബും അബിഹൂവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തുരുക്കമിട്ട് കർത്താവിന്റെ മുൻപിൽ അർപ്പിച്ചു. അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു. അതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി. അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു. അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. അഹ്റോൻ നിശബ്ദനായിരുന്നു. മോശ അഹ്റോന്റെ പിതൃസഹോദരനായ ഉസ്സീയേലിന്റെ പുത്രന്മാരായ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ചു പറഞ്ഞു, വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിന് മുൻപിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ. മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കുപ്പായങ്ങളോടുകൂടെ എടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. അനന്തരം മോശ അഹ്റോനോടും അവന്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങൾ തല നഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവന്റെയും മേൽ ദൈവകോപം നിപതിക്കുകയും ചെയ്യും. എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ. കർത്താവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്, പോയാൽ നിങ്ങൾ മരിക്കും. അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. പുരോഹിതർക്ക് നിയമങ്ങൾ. കർത്താവ് അഹ്റോനോട് പറഞ്ഞു, നീയും പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത്, കുടിച്ചാൽ നിങ്ങൾ മരിക്കും. ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും. വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം. കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം. മോശ അഹ്റോനോടും അവന്റെ ശേഷിച്ച രണ്ടു മക്കളായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, കർത്താവിന് സമർപ്പിച്ച ധാന്യബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിനു ശേഷമുള്ള ഭാഗമെടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളിപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക. എന്തെന്നാൽ അത് അതിവിശുദ്ധമാണ്. നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ ദഹനബലികളിൽ നിന്ന് നിനക്കും നിന്റെ പുത്രന്മാർക്കുമുള്ള അവകാശമാണ്. ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നീരാജനം ചെയ്ത നെഞ്ചും കാഴ്ചവെച്ച കുറകും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിന്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ. ഇസ്രായേൽ ജനത്തിന്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിന്റെ സന്തതികൾക്കുമുള്ള അവകാശമാണത്. അർപ്പിക്കാനുള്ള കുറകും നീരാജനം ചെയ്യാനുള്ള നെഞ്ചും ദഹനബലിക്കുള്ള മേധസ്സോടുകൂടെ അവർ കർത്താവിന്റെ മുമ്പിൽ നീരാജനം ചെയ്യാൻ കൊണ്ടുവരണം. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത്. അനന്തരം മോശ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അവൻ അഹ്റോന്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് പാപപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല? അത് അതിവിശുദ്ധവും സമൂഹത്തിന്റെ കുറ്റം വഹിക്കാനും കർത്താവിന്റെ മുൻപിൽ അവർക്കു വേണ്ടി പരിഹാരമനുഷ്ഠിക്കാനുമായി നിങ്ങൾക്ക് തന്നിരുന്നതുമാണല്ലോ. അതിന്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നതുപോലെ നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു. അപ്പോൾ അഹ്റോൻ മോശയോട് പറഞ്ഞു, ഇതാ ഇന്ന് അവർ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു. ഞാൻ ഇന്ന് പാപപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നോ? അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി. ലേവ്യർ 11 ശുദ്ധവും അശുദ്ധവുമായ ജീവികൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഭൂമുഖത്തെ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ്:
പാദം വിഭജിച്ചിരിക്കുന്നതും ഇരട്ടക്കുളമ്പുള്ളതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നതോ ഇരട്ടക്കുളമ്പുള്ളതോ ആയ മൃഗങ്ങളിൽ ഇവയെ നിങ്ങൾ ഭക്ഷിക്കരുത്. ഒട്ടകം അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. കുഴിമുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. മുയൽ അയവിറക്കുന്നതെങ്കിലും അത് ഇരട്ടക്കുളമ്പുള്ളതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. പന്നി ഇരട്ടക്കുളമ്പുള്ളതെങ്കിലും അത് അയവിറക്കുന്നതല്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധമാണ്. ജലജീവികളിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇവയാണ്. കടലിലും നദിയിലും ജീവിക്കുന്ന ചിറകും ചെതുമ്പലുമുള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ കടലിലും നദികളിലും പറ്റം ചേർന്ന് ചരിക്കുന്നവയും അല്ലാത്തവയുമായ ജലജീവികളിൽ ചിറകും ചെതുമ്പലുമില്ലാത്തവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ, അവ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം. അവയുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്, അവയുടെ പിണം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കട്ടെ. ചിറകും ചെതുമ്പലുമില്ലാത്ത ജലജീവികളെല്ലാം നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കണം. പക്ഷികളിൽ നിങ്ങൾക്ക് നിന്ദ്യമായിരിക്കേണ്ടവ ഇവയാണ്, ഇവ നിങ്ങൾ ഭക്ഷിക്കരുത്, ഇവയെല്ലാം നിന്ദ്യമാണ്. എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, പരുന്ത്, പ്രാപിടിയൻ, കാക്ക, ഒട്ടകപക്ഷി, രാനത്ത്, കടൽപാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, നീർക്കാക്ക, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ, ചിറകുള്ള കീടങ്ങളിൽ നാലുകാലിൽ ചരിക്കുന്നവയെല്ലാം നിന്ദ്യമാണ്. എന്നാൽ ചിറകും നാലുകാലുമുള്ള കീടങ്ങളിൽ നിലത്ത് കുതിച്ചു ചാടുന്നവയെ ഭക്ഷിക്കാം. അവയിൽ വെട്ടുകിളി, പച്ചക്കുതിര, വണ്ട്, വിട്ടിൽ, ഇവയുടെ എല്ലാ വർഗങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നാലുകാലും ചിറകുമുള്ള മറ്റെല്ലാ കീടങ്ങളും നിങ്ങൾക്ക് നിന്ദ്യമാണ്, ഇവ നിങ്ങളെ അശുദ്ധരാക്കും. ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകട്ടെ, അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. പാദം വിഭക്തമെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതും അയവിറക്കാത്തതുമായ സകല മൃഗങ്ങളും നിങ്ങൾക്ക് അശുദ്ധമാണ്, അവയെ സ്പർശിക്കുന്നവരും അശുദ്ധരായിരിക്കും. നാൽക്കാലികളിൽ നഖമുള്ള പാദങ്ങളോട് കൂടിയവ നിങ്ങൾക്ക് അശുദ്ധമാണ്, അവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവയുടെ പിണം വഹിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം, വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും, അവ നിങ്ങൾക്ക് അശുദ്ധമാണ്. ഭൂമിയിലെ ഇഴജന്തുക്കളിൽ നിങ്ങൾക്ക് അശുദ്ധമായവ കീരി, എലി, വിവിധ തരം ഉടുമ്പുകൾ, പല്ലി, ചുമർപല്ലി, മണൽപല്ലി, അരണ, ഓന്ത് എന്നിവയാണ്. ഇഴജന്തുക്കളിൽ അശുദ്ധമായ ഇവയുടെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇവയുടെ പിണം ഏതെങ്കിലും വസ്തുവിന്മേൽ വീണാൽ അതും അശുദ്ധമാകും. അത് മരം കൊണ്ടുണ്ടാക്കിയ ഉപകരണമോ വസ്ത്രമോ തോലോ ചാക്കോ ഉപയോഗയോഗ്യമായ ഏതെങ്കിലും പാത്രമോ ആകട്ടെ, അത് വെള്ളത്തിലിടണം. വൈകുന്നേരം വരെ അത് അശുദ്ധമായിരിക്കും, അനന്തരം ശുദ്ധമാകും. പിണം മൺപാത്രത്തിൽ വീണാൽ അതിലുള്ളവയും അശുദ്ധമായിത്തീരും, അത് ഉടച്ചു കളയണം. അതിലെ വെള്ളം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിൽ വീണാൽ അത് അശുദ്ധമാകും, അതിലുള്ള ഏതു പാനീയവും അശുദ്ധമായിരിക്കും. പിണത്തിന്റെ അംശം എന്തിലെങ്കിലും വീണാൽ അത് അശുദ്ധമാകും. അടുപ്പോ അഗ്നികലശമോ ആകട്ടെ, അതുടച്ചു കളയണം, അത് അശുദ്ധമാണ്, അശുദ്ധമായി നിങ്ങൾ കരുതുകയും വേണം. പിണം സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകുമെങ്കിലും ജലസമൃദ്ധമായ അരുവികൾക്കും ഉറവുകൾക്കും അത് ബാധകമല്ല. വിതയ്ക്കാനുള്ള വിത്തിൽ പിണത്തിന്റെ അംശം വീണാലും അത് ശുദ്ധമായിരിക്കും. എന്നാൽ നനച്ച വിത്തിൽ പിണത്തിന്റെ അംശം വീണാൽ അത് നിങ്ങൾക്ക് അശുദ്ധമായിരിക്കും. മൃഗം നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണെങ്കിലും ചത്തുപോയാൽ അതിന്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അതിന്റെ മാംസം ഭക്ഷിക്കുന്നവൻ തന്റെ വസ്ത്രം കഴുകണം, അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അത് വഹിക്കുന്നവനും തന്റെ വസ്ത്രം കഴുകണം, അവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ഇഴജന്തുക്കളെല്ലാം നിന്ദ്യമാണ്, അവയെ ഭക്ഷിക്കരുത്. ഉരസ്സുകൊണ്ടോ നാലോ
അതിൽ കൂടുതലോ കാലുകൾ കൊണ്ടോ ഇഴയുന്ന ജന്തുക്കളെ നിങ്ങൾ ഭക്ഷിക്കരുത്. അവ നിന്ദ്യമാണ്. ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ അശുദ്ധരാകരുത്. അശുദ്ധരാകാതിരിക്കാൻ അവ കൊണ്ടുള്ള മാലിന്യത്തിൽ നിന്ന് അകലുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ, കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. ഭൂമിയിലെ ഇഴജന്തുക്കൾ നിമിത്തം നിങ്ങൾ മലിനരാകരുത്. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ, ഭൂമിയിലെ ഇഴജന്തുക്കൾ എന്നിവയെ സംബന്ധിച്ചുള്ള നിയമമാണിത്. ജീവികളെ, ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും ഭക്ഷിക്കാവുന്നവയും ഭക്ഷിക്കരുതാത്തവയും തമ്മിൽ വേർതിരിക്കാനാണിത്. ലേവ്യർ 12 മാതാക്കളുടെ ശുദ്ധീകരണം. കർത്താവ് മോശയോടരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ 7 അശുദ്ധയായിരിക്കും. 8 കുട്ടിയെ പരിച്ഛേദനം ചെയ്യണം. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 കാത്തിരിക്കണം. ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത്. എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്തെന്ന പോലെ 2 അവൾ അശുദ്ധയായിരിക്കും. രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി 66 കാത്തിരിക്കണം. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി 1 ഒരു ആട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്കുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും. ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും, മറ്റേത് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവൾക്കുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധയാകും. ലേവ്യർ 13 ത്വഗ്രോഗങ്ങൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരുവോ പാണ്ഡോ ഉണ്ടാവുകയും അത് കുഷ്ഠമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹ്റോന്റെയോ അവന്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവന്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം. പുരോഹിതൻ രോഗബാധിതമായ ശരീരഭാഗം പരിശോധിക്കണം. അവിടെയുള്ള രോമം വെളുത്തതും അവിടം ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ഠമാണ്. പരിശോധനയ്ക്ക് ശേഷം അവൻ അശുദ്ധനാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം. എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിലുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ 7 പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7 പുരോഹിതൻ അവനെ പരിശോധിക്കണം. രോഗം ത്വക്കിൽ വ്യാപിക്കാതെ പൂർവസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ 7 കൂടി മാറ്റി താമസിപ്പിക്കണം. 7 പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം. പാണ്ട് മങ്ങിയും ത്വക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. അത് വെറുമൊരു പരുവാണ്. അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം. അപ്പോൾ ശുദ്ധിയുള്ളവനാകും. പുരോഹിത സാക്ഷ്യത്തിനു ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നെങ്കിൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വീണ്ടും പോകണം. പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. അത് കുഷ്ഠമാണ്. കുഷ്ഠം ബാധിക്കുന്നവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം. പുരോഹിതൻ അവനെ പരിശോധിക്കണം. ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും വെളുത്തിരിക്കുകയും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ്. അവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. അവനെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കേണ്ടതില്ല. തല മുതൽ കാലുവരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ. കുഷ്ഠം അവന്റെ ശരീരത്തിലെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം. ദേഹമാസകലം വെളുത്തിരിക്കുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ്. എന്നാൽ പരു പൊട്ടിയൊലിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും.
പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം. വ്രണം കാണപ്പെടുന്നെങ്കിൽ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. പഴുത്തു പൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ്, അവൻ അശുദ്ധൻ തന്നെ. വ്രണം ഉണങ്ങുകയും അവിടുത്തെ തൊലി വെളുത്ത നിറമുള്ളതാകുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം. പരിശോധനയിൽ വ്രണം ഉണങ്ങി തൊലി വെളുത്ത നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം, അവൻ ശുദ്ധിയുള്ളവനാണ്. വ്രണം ഉണങ്ങിയതിനു ശേഷം തൽസ്ഥാനത്ത് വെളുത്ത തടിപ്പോ ചെമപ്പും വെളുപ്പും ചേർന്ന പാണ്ടോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം. പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. അത് ആ വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ഠരോഗമാണ്. എന്നാൽ രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം 7 ദിവസത്തേക്ക് മാറ്റി താമസിപ്പിക്കണം. പാണ്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം, അവൻ രോഗബാധിതനാണ്. എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാതെ പൂർവസ്ഥിതിയിൽ തുടരുന്നെങ്കിൽ അത് വ്രണത്തിന്റെ പാടുമാത്രമാണ്, പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരുണ്ടു ചെമന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം. ആ ഭാഗത്തെ രോമം വെളുത്തും അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ്, അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം, അത് കുഷ്ഠം തന്നെ. എന്നാൽ രോമം വെളുക്കുകയോ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം അവനെ പരിശോധിക്കണം. അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം, അത് കുഷ്ഠരോഗമാണ്. എന്നാൽ പാണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ്, പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം. അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്ത് മഞ്ഞ നിറത്തിലുള്ളതുമാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം, അത് ചിരങ്ങാണ്, തലയിലെയോ താടിയിലെയോ കുഷ്ഠം. പുരോഹിതൻ ചിരങ്ങുള്ളിടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമമില്ലാതെയും കണ്ടാൽ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ. ചിരങ്ങ് വ്യാപിക്കുകയും ത്വക്ക് കുഴിയുകയും രോമം മഞ്ഞയ്ക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ക്ഷൗരം ചെയ്യണം. ചിരങ്ങുള്ള ഭാഗം ക്ഷൗരം ചെയ്യരുത്. അവനെ 7 ദിവസത്തേക്ക് കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് ത്വക്കിൽ വ്യാപിക്കുകയോ അവിടം കുഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ. എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം. ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞരോമമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല, അവൻ അശുദ്ധനാണ്. പരിശോധനയിൽ ചിരങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു, അവൻ ശുദ്ധനാണ്, അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാണ്ടുണ്ടായാൽ പുരോഹിതനത് പരിശോധിക്കണം. പാണ്ടിന് മങ്ങിയ വെള്ളനിറമാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണങ്ങാണ്, അവൻ ശുദ്ധിയുള്ളവനാണ്. തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞുപോയിട്ടുള്ളവൻ കഷണ്ടിയാണ്, പക്ഷേ അവൻ ശുദ്ധനാണ്. തലയുടെ മുൻഭാഗത്ത് നിന്ന് മുടി കൊഴിഞ്ഞുപോയിട്ടുള്ളവൻ നെറ്റിക്കഷണ്ടിയാണ്, അവൻ ശുദ്ധനാണ്. എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചെമപ്പ് കലർന്ന വെളുത്ത പാണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടിത്തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ്, പുരോഹിതൻ അവനെ പരിശോധിക്കണം. തടിപ്പ് ശരീരത്തിൽ കാണുന്നതുപോലെ ചെമപ്പ് കലർന്ന വെള്ളനിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ്, അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. വസ്ത്രശുദ്ധി. കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ
അവയുടെ ഊടലോ പാവിലോ തുകലിലോ തുകൽ വസ്തുക്കളിലോ പച്ചയോ ചെമ്മപ്പോ ആയ കരിമ്പനുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ്. അത് പുരോഹിതനെ കാണിക്കണം. അവനത് പരിശോധിച്ചതിനു ശേഷം 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ചു സൂക്ഷിക്കണം. 7-ാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം. കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ്. അത് കത്തിച്ചു കളയണം. അത് കമ്പിളിയുടെയോ ചണത്തിന്റെയോ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ അത് പടരുന്ന കരിമ്പനാണ്. അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിന്റെ ഉടലിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം. അത് പരീക്ഷണാർത്ഥം 7 ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം. കഴുകിയതിനുശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം. പാട് കണ്ടെടുത്ത് നിറഭേദം സംഭവിച്ചിട്ടില്ലെങ്കിൽ, കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അശുദ്ധമാണ്. കരിമ്പൻ വസ്ത്രത്തിന്റെ അകത്തോ പുറത്തോ ആകട്ടെ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം. എന്നാൽ കഴുകിയതിനു ശേഷമുള്ള പരിശോധനയിൽ നിറം മങ്ങിയിരിക്കുന്നതായി കണ്ടാൽ തുകലിന്റെയോ വസ്ത്രത്തിന്റെ ഊടിന്റെയോ പാവിന്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം. വസ്ത്രത്തിന്റെ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ അത് പിന്നെയും കാണുന്നെങ്കിൽ പാട് പടരുകയാണ്. ആ വസ്തു ദഹിപ്പിച്ച് കളയണം. എന്നാൽ കഴുകിയതിനു ശേഷം വസ്ത്രത്തിന്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം അപ്രത്യക്ഷമാകുന്നെങ്കിൽ വീണ്ടും കഴുകണം. അപ്പോൾ അത് ശുദ്ധമാകും. ഇതാണ് കമ്പിളി വസ്ത്രത്തിന്റെയോ ചണവസ്ത്രത്തിന്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ കരിമ്പനുണ്ടായാൽ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണയിക്കുന്നതിനുള്ള നിയമം. ലേവ്യർ 14-ാം അധ്യായം. ത്വഗ്രോഗ ശുദ്ധീകരണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം. രോഗി സുഖം പ്രാപിച്ചുവെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചെമ്മന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളമെടുത്ത് പക്ഷികളിലൊന്നിനെ അതിനുമീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം. ദേവദാരു, ചെമ്മന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം. പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ 7 പ്രാവശ്യം തളിക്കണം. അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചുവിടുകയും വേണം. അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ. എന്നാൽ 7 ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം. വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമറ്റ 2 ആൺകുഞ്ഞാടുകളെയും 1 വയസ്സുള്ള ഊനമറ്റ 1 പെണ്ണാട്ടിൻകുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത 3 ഏഫ നേരിയ മാവും 1 ലോഗ് എണ്ണയും കൊണ്ടുവരണം. പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ. മുട്ടാടുകളിൽ 1 1 ലോഗ് എണ്ണയോടുകൂടി പ്രായശ്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം. പാപപരിഹാര ബലിക്കും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം. പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ്. ഇത് അതിവിശുദ്ധമാണ്. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം. അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. അതിൽ വലത്തുകൈയുടെ വിരൽ മുക്കി 7 പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം. കൈയിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും
വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിമൃഗത്തിന്റെ രക്തം പുരട്ടിയിരുന്നതിനു മീതെ പുരട്ടണം. കയ്യിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ ഒഴിക്കണം. അങ്ങനെ പുരോഹിതൻ കർത്താവിന്റെ സന്നിധിയിൽ അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. പാപപരിഹാര ബലിയർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം. പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിച്ച് അവനുവേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും. എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തന്റെ പാപപരിഹാരത്തിനു വേണ്ടി പ്രായശ്ചിത്ത ബലിയായി നീരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും ധാന്യബലിക്ക് എണ്ണ ചേർത്ത 10 ഏഫ നേരിയ മാവും 1 എണ്ണയും കൊണ്ടുവരണം. കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹനബലിക്കും 1 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. അവൻ തന്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം 8 കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം 1 എണ്ണയും കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം. പിന്നെ അവൻ പ്രായശ്ചിത്ത ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം. അതിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തു കാലിന്റെ പെരുവിരലിലും പുരട്ടണം. അതിനുശേഷം പുരോഹിതൻ കുറച്ചെണ്ണ തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ എടുക്കണം. അതിൽ വലത്തു കൈയുടെ വിരൽ മുക്കി 7 കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം. കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തു കാലിന്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം. ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ വച്ച് അവന്റെ തലയിൽ ഒഴിക്കണം. പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ 1 പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കുമായി ധാന്യബലിയോടുകൂടി കാഴ്ചവെക്കണം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവനു വേണ്ടി കർത്താവിന്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. ഇത് ശുദ്ധീകരണത്തിനാവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. ഭവന ശുദ്ധീകരണം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തന്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നുവെന്ന് പറയണം. വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുൻപ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം. അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം. അവൻ വീട് പരിശോധിക്കണം. വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് 7 പൂട്ടിയിടണം. 7 തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തികളിൽ പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞുകളയാൻ പുരോഹിതൻ കൽപ്പിക്കണം. അനന്തരം വീടിന്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം. ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേക്കുകയും വേണം. കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിനു ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതൻ ചെന്ന് പരിശോധിക്കണം. അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ്. ആ വീട് അശുദ്ധമാണ്. ആ വീട് ഇടിച്ചു പൊളിച്ച് അതിന്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം. എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിനു ശേഷം പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം. എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു.
ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ട് പക്ഷികൾ, ദേവദാരു, ചെമ്മന്ന നൂൽ, ഈസോപ്പ് ചെടി എന്നിവ എടുക്കണം. ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളമെടുത്ത് അതിനു മീതെ വെച്ച് കൊല്ലണം. അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു, ഈസോപ്പ് ചെടി, ചെമ്മന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീടിന്മേൽ ഏഴു പ്രാവശ്യം തളിക്കണം. അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം, ഉറവ വെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ് ചെടി, ചെമ്മന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചുവിടണം. അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അത് ശുദ്ധമാകും. ചിരങ്ങ്, തടിപ്പ്, പരു, പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ, വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത്. ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു. ലേവ്യർ 15 ശ്രാവം മൂലമുള്ള അശുദ്ധി. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ആർക്കെങ്കിലും ശുക്ലസ്രാവമുണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും. ശുക്ലസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്: അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുകുകയോ ഒഴുക്ക് നിലച്ചു പോവുകയോ ചെയ്താലും അവനിൽ അത് അശുദ്ധിയാണ്. അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും. അവന്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവന്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൻ ശുദ്ധിയുള്ള ആരുടെയെങ്കിലും മേൽ തുപ്പിയാൽ അവനും വസ്ത്രമലക്കി കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവനിരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശുദ്ധമായിരിക്കും. അവന്റെ കിടക്കയ്ക്ക് കീഴെയുള്ള എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ കൈകഴുകാതെ ആരെയെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രമലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചുകളയണം. മരപാത്രമെങ്കിൽ അത് കഴുകണം. അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി 7 നിശ്ചയിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8 അവന് 2 രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിക്കണം. അങ്ങനെ അവന്റെ ശുക്ലസ്രാവത്തിന് പുരോഹിതൻ അവനു വേണ്ടി കർത്താവിന്റെ മുമ്പിൽ പരിഹാരം ചെയ്യണം. ഒരുവന് ബീജസ്രവണമുണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം. അവ വൈകുന്നേരം വരെ അശുദ്ധമായിരിക്കും. ഒരാൾ സ്ത്രീയോടുകൂടി ശയിക്കുകയും ബീജസ്രവണമുണ്ടാവുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം. വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും. സ്ത്രീക്ക് മാസമുറയനുസരിച്ച് രക്തസ്രാവമുണ്ടായാൽ 7 അവൾ അശുദ്ധയായിരിക്കും. അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ അശുദ്ധരായിരിക്കും. അശുദ്ധിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും. ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൾ ഇരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ആരെങ്കിലും അവളോട് കൂടെ ശയിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ 7 അശുദ്ധനായിരിക്കുകയും ചെയ്യും. അവൻ കിടക്കുന്ന ഏതു കിടക്കയും അശുദ്ധമാകും. സ്ത്രീക്ക് ഹൃദുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവമുണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഹൃദുകാലത്തെന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധയായിരിക്കും. രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ
അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിലെന്ന പോലെ അശുദ്ധമായിരിക്കും. അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്തെന്ന പോലെ അശുദ്ധമായിരിക്കും. ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും. അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. രക്തസ്രാവം മാറിയാൽ 7 ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം. അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും. 8-ാം ദിവസം അവൾ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിക്കണം. അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്കുവേണ്ടി കർത്താവിന്റെ മുമ്പിൽ പാപപരിഹാരം ചെയ്യണം. ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള എന്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്നകറ്റണം. ശുക്ലസ്രാവമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാകുന്നവർക്കുള്ള നിയമമാണിത്. മാസമുറ മൂലം അശുദ്ധയായവൾക്കും സ്രാവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധയായ സ്ത്രീയോടുകൂടെ ശയിക്കുന്നവനും ഉള്ളതാണ് ഈ നിയമം. ലേവ്യർ 16-ാം അധ്യായം. പാപപരിഹാര ദിനം. അഹറോന്റെ 2 പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വച്ച് മരിച്ചതിനു ശേഷം കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ സഹോദരനായ അഹറോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുൻപിൽ ഏത് സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം. കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. അഹറോൻ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ബലിക്ക് 1 കാളക്കുട്ടിയെയും ദഹനബലിക്ക് 1 മുട്ടാടിനെയും കൊണ്ടുവരണം. വിശുദ്ധമായ ചണക്കുപ്പായവും ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ. ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ്. ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം വേണം അവ ധരിക്കാൻ. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി 2 ആൺകോലാടുകളെയും ദഹനബലിക്കായി 1 മുട്ടാടിനെയും എടുക്കണം. അഹറോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അനന്തരം 2 കോലാടുകളെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. അഹറോൻ കുറിയിട്ട് ആടുകളിലൊന്നിനെ കർത്താവിനും മറ്റേതിനെ അസസേലിനുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. എന്നാൽ അസസേലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുമ്പിൽ നിർത്തണം. അഹറോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം. അവൻ അതിനെ കൊല്ലണം. അനന്തരം കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുരഭിലമായ കുന്തുരുക്കപ്പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലയ്ക്കകത്തു വരണം. താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷിപേടകത്തിന്മേലുള്ള കൃപാസനത്തെ ധൂപപടലം കൊണ്ട് മറയ്ക്കുന്നതിന് കർത്താവിന്റെ സന്നിധിയിൽ വച്ച് അവൻ കുന്തുരുക്കം തീയിലിടണം. അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തളിക്കണം. അതുപോലെ കൃപാസനത്തിന്റെ മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹറോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം. പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേൽ ജനത്തിനും മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്യുന്നതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നതുവരെ ആരും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കരുത്. അനന്തരം അവൻ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനുവേണ്ടിയും പാപപരിഹാരം ചെയ്യണം. കാളക്കുട്ടിയുടെയും കോലാടിന്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം.
ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അനന്തരം അഹ്റോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചുവന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനബലിയർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം. ബലിമൃഗത്തിന്റെ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. കോലാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ. ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിനു വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ചു കളയണം. അത് ദഹിപ്പിക്കുന്നവൻ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള നിയമമാണ്. ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ ഉപവസിക്കണം. നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത്. പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്കു വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണത്. നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാബത്ത് ദിവസമാണ്. നിങ്ങൾ ഉപവാസമനുഷ്ഠിക്കണം. ഇത് എന്നേക്കുമുള്ള നിയമമാണ്. സ്വപിതാവിന്റെ സ്ഥാനത്ത് അഭിഷക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം. ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം അവർക്കു വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യണമെന്നത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു നിയമമാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. ലേവ്യർ 17 അധ്യായം. രക്തത്തിന്റെ പവിത്രത. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹ്റോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക. കർത്താവ് കൽപ്പിക്കുന്നു, ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിന്റെ വാതിലത്തൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിന്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും. രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇത് ഇസ്രായേൽ ജനം മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിന്റെ മുമ്പിൽ സമാഗമ കൂടാരത്തിന്റെ വാതിലുക്കൽ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിനു വേണ്ടിയാണ്. പുരോഹിതൻ അവയുടെ രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിലുക്കൽ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ദഹിപ്പിക്കുകയും ചെയ്യണം. അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുകൾക്ക് ഇനി ബലിയർപ്പിക്കരുത്. ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ്. നീ അവരോട് പറയുക, ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും. അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവനു വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ ആരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിന്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം. എന്തെന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ്.
ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ, തന്റെ വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും, അതിനുശേഷം ശുദ്ധനാകും. എന്നാൽ തന്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും. ലേവ്യർ 18 ലൈംഗികതയുടെ വിശുദ്ധി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെപ്പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. അവരുടെ ചട്ടങ്ങളനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയും അരുത്. നിങ്ങൾ എന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക. അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളിൽ ആരും തന്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്. ഞാനാണ് കർത്താവ്. നിന്റെ മാതാവിന്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത്. അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ പിതാവിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ, നിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ, അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ, നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ്. നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ മാതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ പിതൃസഹോദരനെ അവന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത്. അവൾ നിന്റെ ചാർച്ചക്കാരിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദരന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ സഹോദരന്റെ നഗ്നതയാണ്. ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്. അവളുടെ പുത്രന്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവർ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ്. അത് അധർമ്മമാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത്. ആർത്തവം നിമിത്തം അശുദ്ധയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയോട് കൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത്. നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളയ്ക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. ഞാനാണ് കർത്താവ്. സ്ത്രീയോട് കൂടെ എന്നതുപോലെ പുരുഷനോട് കൂടെ നീ ശയിക്കരുത്. അത് മ്ലേച്ഛതയാകുന്നു. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധനാക്കരുത്. അത് ലൈംഗിക വൈകൃതമാണ്. ഇവയിലൊന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം. നിങ്ങൾക്കു മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്കു മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന
ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുതെന്ന എന്റെ കൽപ്പന അനുസരിക്കുവിൻ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ലേവ്യർ 19-ാം അധ്യായം. വിവിധ നിയമങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എന്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വീകാര്യരാകത്തക്ക വിധം അർപ്പിക്കുക. അർപ്പിക്കുന്ന ദിവസവും അതിനടുത്ത ദിവസവും നിങ്ങൾ അത് ഭക്ഷിക്കണം. 3-ാം ദിവസത്തേക്ക് എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് ദഹിപ്പിച്ചു കളയണം. 3-ാം ദിവസം അത് ഭക്ഷിക്കുന്നത് നിന്ദ്യമാണ്, അത് സ്വീകാര്യമാവുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. എന്തെന്നാൽ അവൻ കർത്താവിന്റെ വിശുദ്ധ വസ്തു അശുദ്ധമാക്കി. അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിന്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിനു ശേഷം കാലാ പെറുക്കുകയുമരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണുകിടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയുമരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കുകയും അരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടന്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം. ഏഷണി പറഞ്ഞു നടക്കുകയോ അയൽക്കാരന്റെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുത്. വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും അരുത്. ഒരു പുരുഷന് വിവാഹസമ്മതം നൽകിയിട്ടുള്ളവളും എന്നാൽ വീണ്ടെടുക്കപ്പെടാത്തവളും സ്വാതന്ത്ര്യം ലഭിക്കാത്തവളുമായ ഒരു ദാസിയോടുകൂടെ ഒരുവൻ ശയിച്ചാൽ അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണം. എന്നാൽ അവർക്ക് മരണശിക്ഷ വിധിക്കരുത്. എന്തെന്നാൽ അവൾ സ്വതന്ത്രയായിരുന്നില്ല. അവൻ തനിക്ക് വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പ്രായശ്ചിത്ത ബലിയായി ഒരു മുട്ടാടിനെ കർത്താവിന് സമർപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് അവനുവേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത പാപം ക്ഷമിക്കപ്പെടും. നിങ്ങൾ ദേശത്ത് വന്ന് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ 3 വർഷത്തേക്ക് അവയുടെ ഫലങ്ങൾ വിലക്കപ്പെട്ടതായി കണക്കാക്കണം. അവ നിങ്ങൾ ഭക്ഷിക്കരുത്. 4-ാം വർഷം കർത്താവിന്റെ സ്തുതിക്കായി സമർപ്പിക്കുന്നതിന് അവയുടെ ഫലമെല്ലാം പരിശുദ്ധമായിരിക്കും. 5-ാം വർഷം അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവ നിങ്ങളെ സമ്പന്നരാക്കും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത്. ചെന്നി മുണ്ടനം ചെയ്യരുത്. ദീക്ഷയുടെ അഗ്രം മുറിക്കുകയും അരുത്. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ദേഹത്ത് പച്ച കുത്തരുത്. ഞാനാണ് കർത്താവ്. നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും. നിങ്ങൾ എന്റെ സാബത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും
അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന വിദേശിയെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശിയെ നിങ്ങൾ സ്വദേശിയെപ്പോലെ കണക്കാക്കണം. നിങ്ങളെപ്പോലെ തന്നെ അവനെയും സ്നേഹിക്കണം. കാരണം നിങ്ങൾ ഈജിപ്ത് ദേശത്ത് വിദേശികളായിരുന്നു. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിധിയിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത്. ശരിയായ തുലാസും കട്ടിയും ഏഫായും ഹിന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിങ്ങൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കണം. ഞാനാണ് കർത്താവ്. ലേവ്യർ 20 വിവിധ ശിക്ഷകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേലിൽ വന്ന് വസിക്കുന്ന വിദേശികളിലോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെയെങ്കിലും മോളക്കിന് ബലിയർപ്പിക്കുന്നെങ്കിൽ അവനെ കൊല്ലണം. ദേശത്തിലെ ജനങ്ങൾ അവനെ കല്ലെറിയണം. അവനെതിരെ ഞാൻ എന്റെ മുഖം തിരിക്കുകയും ജനത്തിൽ നിന്ന് അവനെ വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. എന്തെന്നാൽ അവൻ തന്റെ മക്കളിൽ ഒരാളെ മോളക്കിന് ബലിയർപ്പിച്ചു. അങ്ങനെ എന്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എന്റെ പരിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ തന്റെ മക്കളിൽ ഒരാളെ മോളക്കിന് ബലി കൊടുക്കുമ്പോൾ ദേശവാസികൾ അതിനു നേരെ കണ്ണടച്ചു കളയുകയും അവനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവനും അവന്റെ കുടുംബത്തിനുമെതിരായി എന്റെ മുഖം തിരിക്കുകയും അവനെയും മോളക്കിനെ ആരാധിക്കുന്നതിന് അവന്റെ പിന്നാലെ പോയവരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും അവയനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ ശപിച്ചതിനാൽ അവന്റെ രക്തം അവന്റെ മേൽ തന്നെ പതിക്കട്ടെ. ഒരുവൻ അയൽക്കാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം. പിതാവിന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ പിതാവിന്റെ തന്നെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. രണ്ടുപേർക്കും വധശിക്ഷ നൽകണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരാൾ തന്റെ മരുമകളും ഒന്നിച്ച് ശയിച്ചാൽ ഇരുവരെയും വധിക്കണം. അവർ ഹീനകൃത്യം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരെ വധിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ. ഒരാൾ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ അത് ഹീനകൃത്യമാകുന്നു. നിങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ഹീനകൃത്യം ഉണ്ടാകാതിരിക്കാനായി 3 തീയിൽ ദഹിപ്പിക്കണം. മൃഗത്തോടു കൂടെ ശയിക്കുന്നവനെ വധിക്കണം. മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിന്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. തന്റെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ജനിച്ച സഹോദരിയെ ഒരുവൻ പരിഗ്രഹിക്കുകയും അവർ പരസ്പരം തങ്ങളുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് നികൃഷ്ടമാണ്. സ്വജനത്തിന്റെ മുൻപിൽ വച്ച് അവരെ വധിക്കണം. അവൻ തന്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കിയിരിക്കുന്നു. അവൻ അതിന്റെ കുറ്റം വഹിക്കണം. ഒരുവൻ ആർത്തവകാലത്ത് സ്ത്രീയോടുകൂടെ ശയിക്കുകയും അവളുടെ നഗ്നത അനാവൃതമാക്കുകയും ചെയ്താൽ അവൻ അവളുടെ സ്രാവം അനാവൃതമാക്കുന്നു. അവൾ തന്നെ തന്റെ രക്തസ്രാവവും. രണ്ടുപേരെയും സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. മാതൃസഹോദരിയുടെയോ പിതൃസഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. എന്തെന്നാൽ അത് സ്വന്തം ചാർച്ചക്കാരുടെ തന്നെ നഗ്നത അനാവൃതമാക്കലാണ്. അവർ തങ്ങളുടെ കുറ്റം വഹിക്കണം. പിതൃവിയന്റെ ഭാര്യയുമായി ശയിക്കുന്നവൻ പിതാവിന്റെ നഗ്നത അനാവൃതമാക്കുന്നു. അവരുടെ പാപം അവർ വഹിക്കണം. അവർ മക്കളില്ലാതെ മരിക്കണം. സഹോദരഭാര്യയെ പരിഗ്രഹിക്കുന്നത് അവിശുദ്ധമാണ്. അവൻ തന്റെ സഹോദരന്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവർക്ക് സന്താനങ്ങളുണ്ടാകരുത്. നിങ്ങൾക്ക് വസിക്കുവാനായി ഞാൻ നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു
ആ ദേശം നിങ്ങളെ തിരസ്കരിക്കാതിരിക്കാൻ നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുന്ന ജനതയുടെ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. എന്തെന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തതിനാൽ ഞാൻ അവരെ വെറുക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരാൻ പോകുന്ന തേനും പാലും ഒഴുകുന്ന അവരുടെ ദേശം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധവും അശുദ്ധവുമായ പക്ഷികളെയും വേർതിരിക്കണം. അശുദ്ധമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നിവ കൊണ്ട് നിങ്ങൾ അശുദ്ധരാകരുത്. എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങളെനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. മന്ത്രവാദികളോ കൂടോത്രക്കാരോ ആയ സ്ത്രീ പുരുഷന്മാർ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേൽ പതിക്കട്ടെ. ലേവ്യർ 21 അധ്യായം. പൗരോഹിത്യ വിശുദ്ധി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയുക, പുരോഹിതന്മാരിലാരും തങ്ങളുടെ ജനങ്ങളിൽ മൃതരായവർക്ക് വേണ്ടി സ്വയം അശുദ്ധരാകരുത്. എന്നാൽ തന്റെ അടുത്ത ചാർച്ചക്കാരെ പ്രതി, പിതാവ്, മാതാവ്, മകൻ, മകൾ, സഹോദരൻ എന്നിവരെ പ്രതി അവൻ സ്വയം മാലിന്യമേറ്റുകൊള്ളട്ടെ. അതുപോലെ കന്യകയായ സഹോദരിയെ പ്രതിയും. അവിവാഹിതയായ അവൾ അവന് ബന്ധപ്പെട്ടവളാണ്. അവൻ തന്റെ ജനങ്ങളിൽ പ്രമുഖനായിരിക്കുകയാൽ തന്നെ തന്നെ മലിനനാക്കുകയോ അശുദ്ധനാക്കുകയോ അരുത്. ദുഃഖസൂചകമായി പുരോഹിതന്മാർ തലമുണ്ടനം ചെയ്യുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയോ അരുത്. ദൈവത്തിന്റെ മുൻപിൽ അവർ വിശുദ്ധരായിരിക്കണം. ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കരുത്. അവരാണ് ദൈവമായ കർത്താവിന് ദഹനബലികളും ഭോജനബലികളും അർപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ വിശുദ്ധരായിരിക്കണം. അവർ വേശ്യയെയോ അശുദ്ധയാക്കപ്പെട്ടവളെയോ ഭർത്താവ് ഉപേക്ഷിച്ചവളെയോ വിവാഹം ചെയ്യരുത്. എന്തെന്നാൽ പുരോഹിതൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായിരിക്കണം. നിന്റെ ദൈവത്തിന് കാഴ്ചയപ്പം സമർപ്പിക്കുന്നതിനാൽ നീ അവനെ വിശുദ്ധീകരിക്കണം. അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം. കാരണം നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. പുരോഹിതന്റെ മകൾ പരസംഗം ചെയ്ത് തന്നെ തന്നെ മലിനയാക്കിയാൽ അവൾ തന്റെ പിതാവിനെ അശുദ്ധനാക്കുന്നു. അവളെ അഗ്നിയിൽ ദഹിപ്പിക്കണം. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനും സഹോദരന്മാരിൽ പ്രധാന പുരോഹിതനുമായവൻ തന്റെ തല നഗ്നമാക്കുകയോ വസ്ത്രം കീറുകയോ അരുത്. അവൻ ശവശരീരങ്ങൾ സ്വന്തം മാതാവിന്റെയോ പിതാവിന്റെയോ തന്നെ ആയാലും സ്പർശിക്കുകയോ അവയാൽ തന്നെ തന്നെ അശുദ്ധനാക്കുകയോ അരുത്. അവൻ വിശുദ്ധ സ്ഥലം വിട്ട് പുറത്തു പോകുകയോ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയോ അരുത്. എന്തെന്നാൽ ദൈവത്തിന്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട്. ഞാനാണ് കർത്താവ്. കന്യകയായിരിക്കണം അവൻ ഭാര്യയായി സ്വീകരിക്കുന്നത്. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, മലിനയാക്കപ്പെട്ടവൾ, വേശ്യ എന്നിവരെ അവൻ വിവാഹം ചെയ്യരുത്. സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ. അങ്ങനെ അവൻ തന്റെ മക്കളെ സ്വജനങ്ങളുടെ ഇടയിൽ അശുദ്ധരാക്കാതിരിക്കട്ടെ. ഞാനാണ് അവനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോട് പറയുക, നിന്റെ സന്താന പരമ്പരയിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ ദൈവത്തിന് കാഴ്ചയപ്പം അർപ്പിക്കാൻ അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, വികൃതമായ മുഖമുള്ളവൻ, പതിഞ്ഞതോ അധികം പൊന്തി നിൽക്കുന്നതോ ആയ മൂക്കുള്ളവൻ, ഒടിഞ്ഞ കൈയോ കാലോ ഉള്ളവൻ, തീരെ പൊക്കം കുറഞ്ഞവൻ, കാഴ്ചയ്ക്ക് തകരാറുള്ളവൻ, ചൊറിയോ ചുണങ്ങോ ഉള്ളവൻ, ഉടഞ്ഞ വൃഷ്ണങ്ങളുള്ളവൻ എന്നിവർ അടുത്തു വരരുത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതികളിൽ അംഗവൈകല്യമുള്ള ഒരുവനും കർത്താവിന് ദഹനബലിയർപ്പിക്കാൻ അടുത്തു വരരുത്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ അപ്പം അവന് ഭക്ഷിക്കാം. അവൻ ബലിപീഠത്തെയോ തിരശീലയെയോ സമീപിക്കരുത്. എന്റെ വിശുദ്ധ പേടകം അശുദ്ധമാകാതിരിക്കേണ്ടതിന് വികലാംഗൻ അവിടെ വരരുത്. കാരണം കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത്.
അഹരോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും മോശ ഇക്കാര്യം പറഞ്ഞു. ലേവ്യർ 22 ബലിവസ്തു ഭോജനം. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവം സമീപിക്കുകയും അങ്ങനെ എന്റെ പരിശുദ്ധനാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവനെന്ന് അഹരോനോടും സന്തതികളോടും പറയുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എന്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഞാനാണ് കർത്താവ്. അഹരോന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ ബീജസ്രവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. ബീജസ്രാവമുള്ളവനും മരിച്ചവനെയോ ഇഴജന്തുവിനെയോ മനുഷ്യനിലുള്ള എന്തെങ്കിലും മാലിന്യത്തെയോ സ്പർശിച്ച് അശുദ്ധനായവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. സ്നാനം ചെയ്തല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും. അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം, എന്തെന്നാൽ അത് അവന്റെ ഭക്ഷണമാണ്. ചത്തതോ കാട്ടുമൃഗങ്ങൾ കൊന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവർ മാലിന്യമേൽക്കരുത്. ഞാനാണ് കർത്താവ്. പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവർ എന്റെ കൽപ്പന അനുസരിക്കണം. കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അന്യർ ആരും വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. പുരോഹിതന്റെ അടുക്കൽ വന്ന് വസിക്കുന്നവനോ കൂലിവേലക്കാരനോ അത് ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ വിലയ്ക്ക് വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം. പുരോഹിതന്റെ മകൾ പുരോഹിതേതര കുടുംബത്തിൽ വിവാഹിതയായാൽ അവൾ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചുകൂടാ. എന്നാൽ പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതികളില്ലാതെ യൗവനത്തിലെന്ന പോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിന്റെ ഓഹരി അവൾക്ക് ഭക്ഷിക്കാം, അന്യർ അത് ഭക്ഷിച്ചുകൂടാ. ആരെങ്കിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുടെ അഞ്ചിലൊരു ഭാഗം കൂടിച്ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം. ഇസ്രായേൽ ജനം തങ്ങളുടെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത്. വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ച് തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തിവെക്കരുത്. എന്തെന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക, ഇസ്രായേൽ ഭവനത്തിലോ ഇസ്രായേലിലെ പരദേശികളിലോ ഉള്ള ആരെങ്കിലും കർത്താവിന് ദഹനബലിയായി നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഊനമറ്റ ഒരാൺമൃഗമായിരിക്കണം. ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത്, അത് സ്വീകാര്യമാകുകയില്ല. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാനബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. അന്ധതയുള്ളതോ അംഗഭംഗം സംഭവിച്ചതോ മുടന്തുള്ളതോ എന്തെങ്കിലും വ്രണമോ തടിപ്പോ പുഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും കർത്താവിന് സമർപ്പിക്കരുത്. ഇവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലിയായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയെയോ ആടിനെയോ സ്വാഭീഷ്ട കാഴ്ചയായി അർപ്പിക്കാം, എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല. വൃഷണങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്തു കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വച്ച് കർത്താവിന് കാഴ്ചവെക്കരുത്. വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്തരമൊരു മൃഗത്തെയും നിങ്ങളുടെ ദൈവത്തിന് ഭോജനബലിയായി അർപ്പിക്കരുത്. അവയ്ക്ക് ന്യൂനതയുണ്ട്, അംഗഭംഗമുള്ളതാകയാൽ അവ സ്വീകാര്യമല്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടെ 7 നിൽക്കട്ടെ. 8 മുതൽ കർത്താവിന് ദഹനബലിക്ക് അത് സ്വീകാര്യമായിരിക്കും. പശുവോ പെണ്ണാടോ എന്തുതന്നെയായാലും തള്ളയെയും കുട്ടിയെയും ഒരേ ദിവസം തന്നെ കൊല്ലരുത്. കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അതർപ്പിക്കാൻ. അത് അന്ന് തന്നെ ഭക്ഷിക്കണം.
അതിലൊട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ശേഷിക്കരുത്. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. ഞാനാണ് കർത്താവ്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എന്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ്. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. ഞാനാണ് കർത്താവ്. ലേവ്യർ 23:1. തിരുനാളുകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിന്റെ തിരുനാളുകൾ ഇവയാണ്. സാബത്ത്. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യണം. 7-ാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും കർത്താവിന്റെ സാബത്താണ്. നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിന്റെ തിരുനാളുകൾ, വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹായാണ്. 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. ആദ്യഫലങ്ങളുടെ തിരുനാൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം. സാബത്തിന്റെ പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ. കറ്റ കർത്താവിന് നീരാജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ 1 വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം. അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത 10-ൽ 2 ഏഫ നേരിയ മാവായിരിക്കണം. അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം. പാനീയബലിയായി 4-ൽ 1 ഹിൻ വീഞ്ഞും അർപ്പിക്കണം. നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത്. ആഴ്ചകളുടെ തിരുനാൾ. സാബത്തിന്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. 7-ാമത്തെ സാബത്തിന്റെ പിറ്റേ ദിവസം, അതായത് 50-ാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് 10-ൽ 2 ഏഫ മാവ് കൊണ്ടുണ്ടാക്കിയ 2 അപ്പം കൊണ്ടുവരണം. കർത്താവിന് ആദ്യഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പുളിപ്പിച്ചതുമായിരിക്കണം. അപ്പത്തോടുകൂടെ 1 വയസ്സുള്ള ഊനമറ്റ 7 ചെമ്മരിയാട്ടിൻ കുട്ടികളെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം. ധാന്യബലിയോടും പാനീയബലിയോടും കൂടിയ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും. തുടർന്ന് 1 കോലാട്ടിൻമുട്ടനെ പാപപരിഹാരബലിക്കായും 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ സമാധാനബലിക്കായും കാഴ്ചവെക്കണം. പുരോഹിതൻ അത് ആദ്യഫലങ്ങളുടെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടികളോടും കൂടെ നീരാജനമായി കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കണം. അവ കർത്താവിന് വിശുദ്ധമായിരിക്കും. അവ പുരോഹിതനുള്ളതാണ്. അന്ന് തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം. അന്ന് കഠിനാധ്വാനം ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരികു തീർത്ത് കൊയ്യരുത്. വിളവെടുപ്പിന് ശേഷം കാല പെറുക്കരുത്. അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്.
പുതുവത്സര ദിനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഏഴാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാബത്തായിരിക്കണം. കാഹളം മുഴക്കി പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും. അന്നു നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന് ഒരു ദഹനബലി അർപ്പിക്കുകയും വേണം. പാപപരിഹാര ദിനം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണത്. അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത്. ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിന്റെ സാബത്തായിരിക്കണം. അന്ന് നിങ്ങൾ ഉപവസിക്കണം. മാസത്തിന്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാബത്ത് ആചരിക്കണം. കൂടാരത്തിരുന്നാൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാര തിരുനാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. ഏഴു ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിന്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭീഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിനു ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം. ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്ററളിക്കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും ഏഴു ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. ഏഴു ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചതെന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ലേവ്യർ 24 അധ്യായം. ദേവാലയ ദീപം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ അഹരോൻ അത് സജ്ജമാക്കി വയ്ക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത്. കർത്താവിന്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം. തിരുസാന്നിധ്യാപ്പം. നീ നേരിയ മാവ് കൊണ്ട് 12 അപ്പം ഉണ്ടാക്കണം. ഓരോ അപ്പത്തിനും 10 ഏഫ മാവ് ഉപയോഗിക്കണം. അവ 6 രണ്ട് നിരകളായി പൊന്മേശയിൽ വയ്ക്കണം. ശുദ്ധമായ കുന്തരുക്കം ഓരോ നിലയിലും വയ്ക്കണം. കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാബത്ത് തോറും മുടക്കം കൂടാതെ അഹരോൻ അത് കർത്താവിന്റെ മുമ്പിൽ ക്രമപ്പെടുത്തി വയ്ക്കണം. അത് അഹരോനും അവന്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കും. അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിനർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവന്റെ ശാശ്വതാവകാശവുമാണ്.
ദൈവദൂഷണത്തിന് ശിക്ഷ. ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരനു ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു. അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ പേർ ഷെലോമിത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രയുടെ മകളായിരുന്നു. അവർ അവനെ കർത്താവിന്റെ ഹിതമറിയുന്നതുവരെ തടവിൽ വച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്കു പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തന്റെ പാപം വഹിക്കണം, കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം, സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിന്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. പ്രതികാരത്തിന്റെ നിയമം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം, ജീവനു പകരം ജീവൻ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം. ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം, എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ലേവ്യർ 25 സാബത്ത് വർഷം. കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാബത്ത് ആചരിക്കണം. 6 നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിവള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യുക. എന്നാൽ 7 ദേശത്തിന് വിശ്രമത്തിനുള്ള കർത്താവിന്റെ സാബത്തായിരിക്കും. ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരിവള്ളി മുറിക്കുകയോ ചെയ്യരുത്. താനെ മുളച്ചു വിളയുന്നവ നിങ്ങൾ കൊയ്യരുത്. വള്ളികൾ മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയുമരുത്, കാരണം അത് ദേശത്തിന്റെ വിശ്രമ വർഷമാണ്. ദേശത്തിന്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ വസിക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിന്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 എണ്ണുക. 7 7 വർഷങ്ങളുടെ 7 ദൈർഘ്യം 49 7 10 ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50 നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50 നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനേ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്, എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്.
നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക. എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഭൂമി അതിന്റെ ഫലം നൽകും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ഞങ്ങൾ ഏഴാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തു ഭക്ഷിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആറാം വർഷം എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. മൂന്ന് വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. എട്ടാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും ഒൻപതാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അതിന്റെ ഫലം ലഭിക്കുന്നതുവരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക. വീണ്ടെടുപ്പ് നിയമം. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്. എന്തെന്നാൽ ഭൂമി എന്റേതാണ്. നിങ്ങൾ പരദേശികളും കുടിയിടപ്പുകാരുമാണ്. നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. എന്നാൽ വീണ്ടെടുക്കാൻ അവൻ ആരുമില്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്താൽ അത് വിറ്റതിനു ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തന്റെ അവകാശ വസ്തു വീണ്ടെടുക്കാം. എന്നാൽ അത് വീണ്ടെടുക്കാൻ അവന് കഴിവില്ലെങ്കിൽ വിറ്റുപോയ വസ്തു വാങ്ങിയവന്റെ കൈവശം ജൂബിലി വർഷം വരെ ഇരിക്കട്ടെ. ജൂബിലി വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കുകയും ഉടമസ്ഥൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങിവരുകയും ചെയ്യട്ടെ. മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള തന്റെ വീട് ഒരാൾ വിറ്റാൽ ഒരു വർഷത്തിനകം തിരിച്ചെടുക്കാം. വീണ്ടെടുക്കാൻ ഒരു വർഷത്തെ സാവകാശമുണ്ട്. ഒരു വർഷത്തിനകം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അവന്റെ സന്തതികൾക്കും എന്നേക്കുമുള്ള അവകാശമായിരിക്കും. ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞുകൊടുക്കേണ്ടതില്ല. എന്നാൽ ചുറ്റും മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും. ജൂബിലി വർഷത്തിൽ അവ വീണ്ടുകൊള്ളുകയോ മോചിപ്പിച്ചെടുക്കുകയോ ആവാം. എന്നാൽ ലേവിയർക്ക് തങ്ങളുടെ പട്ടണങ്ങളും അവിടെ തങ്ങൾക്ക് അവകാശമായ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം. ലേവിയരിൽ ആരെങ്കിലും അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ വീടൊഴിഞ്ഞുകൊടുക്കണം. ലേവിയരുടെ പട്ടണത്തിലുള്ള ഭവനങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശമാണ്. അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത്. അത് അവരുടെ ശാശ്വത അവകാശമാണ്. നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. അവൻ അന്യനെ പോലെയോ പരദേശിയെ പോലെയോ നിന്നോട് കൂടെ വസിക്കട്ടെ. അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. ദൈവത്തെ ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിന്റെ കൂടെ വസിക്കട്ടെ. നീ അവന് പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിന് വിൽക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായിരിക്കാനും കാനാൻ ദേശം നിങ്ങൾക്ക് നൽകാനും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിന്റെ സഹോദരൻ നിർധനനാവുകയും അവൻ തന്നെ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യിക്കരുത്. അവൻ നിനക്ക് ഒരു കൂലിക്കാരനും പരദേശിയുമായിരിക്കട്ടെ. അവൻ ജൂബിലി വർഷം വരെ നിനക്ക് വേണ്ടി ജോലി ചെയ്യണം. അതിനുശേഷം അവൻ മക്കളോടുകൂടെ തന്റെ കുടുംബത്തിലേക്കും പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും മടങ്ങിപ്പോകട്ടെ. എന്തെന്നാൽ ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസരാണവർ. അവരെ അടിമകളായി വിൽക്കരുത്. നീ അവരുടെ മേൽ ക്രൂരമായി ഭരണം നടത്തരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം. അവർ നിങ്ങളുടെ അവകാശമായിരിക്കും. നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾ കടിമകളെ സ്വീകരിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത്. നിങ്ങളുടെ ഇടയിലുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാവുകയും അവന്റെ സമീപമുള്ള സഹോദരൻ ദരിദ്രനാകയാൽ പരദേശിക്കോ അന്യനോ അല്ലെങ്കിൽ അന്യന്റെ കുടുംബാംഗത്തിനോ തന്നെ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ്.
അവന്റെ സഹോദരന്മാരിൽ ആർക്കും അവനെ വീണ്ടെടുക്കാം. അവന്റെ പിതൃവ്യനോ പിതൃവ്യ പുത്രനോ ഏതെങ്കിലും ചാർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാം. അവൻ സമ്പന്നനാവുകയാണെങ്കിൽ അവന് തന്നെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാം. അവൻ തന്നെ തന്നെ വിറ്റതുമുതൽ ജൂബിലി വരെയുള്ള വത്സരങ്ങൾ വാങ്ങിയവനുമായി കണക്കാക്കണം. വർഷങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ മോചനത്തിന്റെ വില. ഉടമസ്ഥനോടുകൂടെ ജീവിച്ച വത്സരങ്ങൾ കൂലിക്കാരന്റെ നിലയിൽ കണക്കാക്കണം. വർഷങ്ങളേറെ ബാക്കിയുണ്ടെങ്കിൽ അതിനു തക്ക വിധം വീണ്ടെടുപ്പ് വില കിട്ടിയ പട്ടണത്തിൽ നിന്ന് തിരികെ കൊടുക്കണം. ജൂബിലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തന്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥനുമായി ആലോചിച്ച് വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മടക്കി കൊടുക്കണം. വർഷം തോറും കൂലിക്കെടുക്കപ്പെട്ടവനെ പോലെ അവൻ വാങ്ങുന്നവനോടുകൂടെ കഴിയണം. അവനോട് ക്രൂരത കാണിക്കാൻ ഇടവരരുത്. അവൻ ഇങ്ങനെയൊന്നും വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ അവനും അവന്റെ മക്കളും ജൂബിലി വർഷത്തിൽ സ്വതന്ത്രരാക്കപ്പെടണം. ഇസ്രായേൽ ജനം എന്റെ ദാസരാണ്. ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസർ, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. ലേവ്യർ 26 അധ്യായം. അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എന്റെ സാബത്ത് ആചരിക്കുകയും എന്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നു പോകുകയില്ല. ശത്രുക്കളെ നിങ്ങൾ തുരത്തും. അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും. നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റിക്കളയുകയും ചെയ്യും. ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ശിക്ഷകൾ. നിങ്ങൾ എന്റെ വാക്കു കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ, എന്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ, ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും. നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും. ശത്രുക്കളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും. പിന്തുടരാൻ ആരും തന്നെയില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. ഇതെല്ലാമായിട്ടും എന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഏഴിരട്ടി ശിക്ഷിക്കും. ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും. ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയുമാക്കും. നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും. നിങ്ങളുടെ ദേശം വിളവ് തരുകയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി ഏഴിരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും
അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാകും. ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും. എന്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും. നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും. നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ അളവ് കുറയ്ക്കും. 10 സ്ത്രീകൾ ഒരടുപ്പിൽ പാകം ചെയ്യും. അവർ നിങ്ങൾക്ക് അപ്പം തൂക്കിയളന്നേ തരൂ. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും. നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും. നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും. ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും, വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും. നിങ്ങളുടെ സുരഭില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും. അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും. ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും, ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനവുമാക്കും. നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിന്റെ ശാപത്തിൽ സന്തോഷിക്കും. അത് വിശ്രമിക്കുകയും ശാപത്താചരിക്കുകയും ചെയ്യും. ശൂന്യമായി കിടക്കുന്നിടത്തോളം കാലം അത് വിശ്രമിക്കും. നിങ്ങളവിടെ വസിച്ചിരുന്നപ്പോൾ ശാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ. ശത്രുദേശങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും. പിറകിൽ ഇല അനങ്ങുന്നത് കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനെ പോലെ അവർ ഓടും. ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലം പതിക്കും. ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴെന്ന പോലെ ഒരുവൻ മറ്റൊരുവന്റെ മേൽ വീഴും. ശത്രുക്കളുടെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല. ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അറ്റുപോകും. ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും. ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്ത് വെച്ച് നശിച്ചു പോകും. അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെപ്പോലെ നശിച്ചു പോകും. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. തങ്ങളുടെ അപരിച്ഛേദിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തമനുഷ്ഠിച്ചാൽ ഞാൻ യാക്കൂബിനോടും ഇസഹാക്കിനോടും അബ്രാഹത്തിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും. അവർ ഒഴിഞ്ഞു പോകുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിന്റെ ശാപത്തിൽ സന്തോഷിക്കും. അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എന്തെന്നാൽ അവർ എന്റെ നിയമങ്ങൾ അവഗണിച്ചു, അവരുടെ ഹൃദയം എന്റെ കൽപ്പനകളെ നിരസിച്ചു. ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ ജനതകൾ കാൺകെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും. അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും. ഞാനാണ് കർത്താവ്. സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനവുമായി മോശ വഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണിവയെല്ലാം. ലേവ്യർ 27-ാം അധ്യായം. നേർച്ചകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വ്യക്തികളെ കർത്താവിന് നേരുകയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ്. 20-ഉം 60-ഉം മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവന്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം. സ്ത്രീയാണെങ്കിൽ 30 ഷെക്കലും. 5 വയസ്സിനും 20 വയസ്സിനും മധ്യേയാണെങ്കിൽ പുരുഷന് 20 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം മൂല്യം. 1 മാസം മുതൽ 5 വർഷം വരെയാണ് പ്രായമെങ്കിൽ
ആൺകുട്ടിക്ക് 5 ഷെക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് 3 ഷെക്കൽ വെള്ളിയുമായിരിക്കണം. 60 അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് 15 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം. നിന്റെ മൂല്യനിർണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം. പുരോഹിതൻ അവന്റെ വില നിശ്ചയിക്കട്ടെ. നേർന്നവന്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ. കർത്താവിന് ബലിയർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആരു നേർന്നാലും അത് വിശുദ്ധമായിരിക്കും. അവൻ മറ്റൊന്നിനെ അതിന് പകരമാക്കുകയോ മറ്റൊന്നുമായി വച്ചുമാറുകയോ ചെയ്യരുത്. നല്ലതിന് പകരം ചീത്തയെയോ ചീത്തയ്ക്ക് പകരം നല്ലതിനെയോ വച്ചുമാറരുത്. ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വച്ചുമാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും. കർത്താവിന് ബലിയർപ്പിക്കാൻ കൊള്ളാത്ത അശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണയിക്കട്ടെ. പുരോഹിതന്റെ മൂല്യനിർണയം അന്തിമമായിരിക്കും. എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിന്റെ 1/5 നൽകണം. ഒരുവൻ തന്റെ ഭവനം വിശുദ്ധമായിരിക്കാൻ വേണ്ടി കർത്താവിന് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ. പുരോഹിതന്റെ മൂല്യനിർണയം അന്തിമമായിരിക്കും. വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിന്റെ 1/5 പണമായി നൽകണം. അപ്പോൾ വീട് അവന്റേതാകും. ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ട വിത്തിന്റെ കണക്കനുസരിച്ചായിരിക്കണം മൂല്യനിർണയം. 1 ഓമർ യവം വിതയ്ക്കാവുന്ന നിലത്തിന് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം വില. ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തന്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വില നീ നിശ്ചയിക്കുന്നത് തന്നെ. എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണയം നടത്തണം. അത് നീ നിർണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം. സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിന്റെ 1/5 നൽകണം. അപ്പോൾ അത് അവന്റേതാകും. എന്നാൽ അവൻ തന്റെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവന് വിൽക്കുകയോ ചെയ്താൽ പിന്നീടൊരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല. അത് ജൂബിലി വത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും. അതിന്റെ അവകാശി പുരോഹിതനാണ്. പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലയ്ക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെയുള്ള വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം. അന്ന് തന്നെ അവൻ അതിന്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം. വയൽ പിന്തുടർച്ചവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ അത് തിരികെ കൊടുക്കണം. എല്ലാ മൂല്യനിർണയവും വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കലിന്റെ കണക്കനുസരിച്ച് വേണം. 20 ഗേരയാണ് 1 ഷെക്കൽ. മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സന്തതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടതില്ല. അവ കർത്താവിനുള്ളതാണ്. കാളയായാലും ആടായാലും അത് കർത്താവിൻ്റെതാണ്. എന്നാൽ അത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണയിക്കപ്പെടുന്ന മൂല്യത്തോടൊപ്പം 1/5 കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം. വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണയമനുസരിച്ച് വിൽക്കണം. എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ച യാതൊന്നും മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കുകയോ അരുത്. സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ്. മനുഷ്യരിൽ നിന്ന് നിർമൂലനം ചെയ്യാൻ ഒഴിഞ്ഞിട്ട ഒരുവനെയും വീണ്ടെടുക്കരുത്. അവനെ കൊന്നുകളയണം. ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്. അത് കർത്താവിന് വിശുദ്ധമാണ്. ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം 1/5 കൊടുക്കണം. ആടുമാടുകളുടെ ദശാംശം, ഇടയന്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും 1/10 കർത്താവിനുള്ളതാണ്. അവ കർത്താവിന് വിശുദ്ധമാണ്. അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. അവയെ വെച്ചുമാറുകയും അരുത്. അങ്ങനെ ചെയ്താൽ അവയും വെച്ചുമാറിയവയും കർത്താവിനുള്ളതായിരിക്കും. അവയെ വീണ്ടെടുത്തുകൂടാ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായ് മലമുകളിൽ വെച്ച്
കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളാണ് ഇവ.